ഓഫീസിന് ചുറ്റും രൂക്ഷമായ വെള്ളക്കെട്ട് കാരണം കടുത്ത പ്രതിസന്ധിയിലായി പയ്യന്നൂർ മൃഗാശുപത്രി പ്രവർത്തനം. ജീവനക്കാർക്കും ഇവിടെ എത്തുന്നവർക്കും പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുകയാണ് വെള്ളക്കെട്ട്. എലിയുൾപ്പെടെ വെള്ളത്തിൽ ചത്തുകിടക്കുന്നതും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതും ഇവിടുത്തെ കാഴ്ചയാണ്. പയ്യന്നൂർ മൃഗാശുപത്രിക്ക് ചുറ്റുമുള്ള വെള്ളക്കെട്ടാണിത്. ചത്തുകിടക്കുന്ന എലിയും കൊതുകുകളും മാക്രിയും ചെളിയും മൃഗങ്ങളുടെ കാഷ്ടവുമൊക്കെ ഈ വെള്ളക്കെട്ടിലുണ്ട്. ആശുപത്രിയുടെ പുതുക്കിപ്പണിയുന്ന ഭാഗത്തും സമീപത്തെ ഓഫീസിന് ചുറ്റുമായാണ് വെള്ളക്കെട്ട് രൂക്ഷം. ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തുന്നവരും മാലിന്യം നിറഞ്ഞ ഈ വെള്ളത്തിൽ ചവിട്ടി വേണം ഓഫീസിൽ എത്തിച്ചേരാൻ. പകർച്ചവ്യാധി ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന വെള്ളക്കെട്ട് മഴ മാറി നിൽക്കുമ്പോൾ പോലും കുറയുന്നില്ല. ചിലയിടത്ത് കല്ലുകൾ വച്ചിട്ടുണ്ടെങ്കിലും ഇതിലൂടെയുള്ള യാത്രയും പ്രയാസം നിറഞ്ഞതാണ്. ഓഫീസിന് സമീപത്തെ കിണറിലെ ജലനിരപ്പ് വെള്ളക്കെട്ടിന് സമാനമായതിനാൽ കിണറിലെ വെള്ളവും അഴുക്കു നിറഞ്ഞതാണെന്ന സംശയമുണ്ട്. കോമ്പൗണ്ടിൽ തന്നെയുള്ള സെപ്റ്റിക് ടാങ്കിലും വെള്ളം നിറഞ്ഞതിനാൽ ഈ അഴുക്കും ഒഴുകിപ്പരക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ ആശുപത്രിയിലെത്തിച്ചാൽ അവയെ ശരിയായി പരിചരിക്കാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല. ഇത് കാരണം ഓഫീസിലെത്തുന്നവരും കടുത്ത പ്രയാസമാണ് അനുഭവിക്കുന്നത്. പയ്യന്നൂര് മൃഗാശുപത്രിയിൽ കയറുന്ന കവാടത്തിൻ്റെ ഇവിടെ തന്നെയുള്ള വെള്ളക്കെട്ട് മൂലം ഇവിടെ എത്തുന്ന മൃഗങ്ങളെയും കൊണ്ട് എത്തുന്ന ആളുകളെല്ലാം തന്നെ ഏറെ ദുരിതം അനുഭവിക്കുകയാണ്. ഇവിടെ എത്തുന്നവർക്ക് ഒരു രോഗവുമായി വരുന്ന ഒരു മൃഗം തന്നെ രോഗവുമായി വരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് ഇവിടത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അത്രയും ദയനീയമായ അവസ്ഥയിലാണ് ഇവിടുത്തെ മൃഗാശുപത്രിൻ്റെ പരിസരമുള്ളത്. ഇവിടെ എന്തെങ്കിലും രോഗവുമായി ഒരു മൃഗത്തിനെയും കൊണ്ടുവന്നാൽ മറ്റൊരു രോഗവുമായി തിരിച്ചു പോകേണ്ട അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഇവിടുത്തെ ജീവനക്കാർക്കും അതുപോലെ ഡോക്ടർമാർക്കും ഒക്കെ തന്നെ ഇവിടെ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ ഇത് ചികിത്സ നടത്തുന്നതിനും മറ്റുള്ളതിനും ഏറെ പ്രയാസമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വെള്ളക്കെട്ടിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ അപേക്ഷ. നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ പിറകുവശത്താണ് മൃഗാശുപത്രിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. കാര്യമായ സൗകര്യങ്ങൾ ഇവിടെ ഇല്ലാത്തതും ദുരിതമാണ്. എന്നാൽ പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെങ്കിലും രൂക്ഷമായ വെള്ളക്കെട്ടിന് എങ്ങനെ പരിഹാരം കാണുമെന്ന ആശങ്കയിലാണ് ജീവനക്കാർ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.